ഭർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം വെളിപ്പാട് പുസ്തകം ഒന്നാം മധ്യായ മൂന്നാം വാക്യം ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ മനുഷ്യ ജീവിതത്തിലെ മൂന്ന് ഭാഗ്യാവസ്ഥകളെ പറ്റി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജനനം മരണം മരണാനന്തരം ഇവയുമായി ബന്ധപ്പെട്ടുള്ളതാണിത് സങ്കീർത്തനം മുപ്പത്തിരണ്ടിന്റെ ഒന്നാം വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനത്തിന്റെ ഫലമായി ഒരുവൻ ദൈവത്തിൽ നിന്നും ജനിക്കുന്നു ഇത് ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് കർത്താവിൽ മരിക്കുന്നത് ഇത് രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ആറാം വചനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു ഭൂമിയിൽ ജനിച്ച് മരിച്ച സകല മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും അത് രണ്ട് ഘട്ടങ്ങളിലായി ആയിരിക്കും യേശു മടങ്ങി വരവിൽ ഉയർക്കുന്നവരാണ് ഒന്നാം പുനരുദ്ധാനത്തിൽ ഉൾപ്പെടുന്നവർ അവർ ക്രിസ്തുവിനോടുകൂടെ യുഗായുഗങ്ങൾ നിത്യതയിൽ വാഴും ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കില്ലാത്ത സകലരും രണ്ടാം പുനരുദ്ധാനത്തിൽ ഉൾപ്പെടും അവരുടെ ഓഹരി തീയും ഗന്ധവും കത്തുന്ന നിത്യദണ്ഡന സ്ഥലത്തായിരിക്കും ഇത് തിരിച്ചറിഞ്ഞ് ജീവിതം ഭാഗ്യകരമാ അവസ്ഥയിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ സ്വർഗീയപിതാവേ ഞങ്ങൾ ജീവിച്ചിരിക്കെ പ്രാപിക്കേണ്ട ഭാഗ്യാവസ്ഥ നേടുവാൻ ഏവരെയും സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ